ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു കൊടുക്കുക, ഇത് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ, അതായത് വളരെ ശക്തമായിട്ട് തന്നെ എന്നോടൊപ്പം നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പോർഷനുകളെല്ലാം കവർ ചെയ്ത് എൽ ഡി ടൈപ്പിസ്റ്റിന്റെ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റവും ടോപ്പ് റാങ്കിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തന്നെ ഒത്തൊരുമയോടുകൂടി എന്റെ ഒപ്പം നിന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ, അതിനുവേണ്ടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ക്ലാസ്സുകളും തന്നെ കൃത്യമായിട്ട് തന്നെ കാണണം. ആദ്യ അവസാനം വരെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ കാണണം. സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അത് പിന്നീട് കാണാമെന്ന് ഓർത്ത് മാറ്റി വെക്കരുത്. ഓരോ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുക. നമ്മളിപ്പോൾ പ്രതി കൊറോണയുടെ സാഹചര്യമൊക്കെ മാറി പെട്ടെന്ന് തന്നെ എക്സാമുകളൊക്കെ വരുമ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയുള്ള താമസം എടുത്താൽ പിന്നീട് നമുക്ക് അവസാന നിമിഷം നമുക്ക് എല്ലാം കൂടെ ഒരു അവിയൽ വരുവായി പോകും. അതിന് പകരമായിട്ട് ഇപ്പോൾ തന്നെ അത് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഒരു എക്സാം ടൈമിലാകുമ്പോഴത്തേക്കും, എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ എക്സാം ആകുമ്പോഴത്തേക്കും ഒരു നല്ലൊരു രീതിയിലേക്ക്, നല്ലൊരു ലെവലിലേക്ക് എത്തി നമ്മളെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്താനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ ഒന്നുപോലും വിടാതെ വളരെ കൃത്യമായിട്ട് തന്നെ കാണണം. എൻ്റെ ആഗ്രഹമായ നിങ്ങൾ എല്ലാവരും എൽ ഡി ടൈപ്പിസ്റ്റിന് ഇപ്രാവശ്യത്തെ ഏറ്റവും ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ തന്നെ എത്തിച്ചേരണം എന്നുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഇനി ആരെങ്കിലും ഇന്ന് ഇതുവരെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എൽ ഡി ടൈപ്പിസ്റ്റിന് ടോപ്പിക് വൈസ് ക്ലാസ് ആണ്. ഇമേജ് എഡിറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇമേജ് എഡിറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഒ ഡി എഫ്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഒ ഡി എഫ്? ഒ ഡി എഫിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഓപ്ഷൻ ബി ഓപ്പൺഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഓപ്ഷൻ സി ഓപ്പണിംഗ് ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഓപ്ഷൻ ഡി ഓവർലോഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഒ ഡി എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഓപ്ഷൻ ബി ഓപ്പൺഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഓപ്ഷൻ സി ഓപ്പണിംഗ് ഡോക്യുമെന്റ് ഫോർമാറ്റ്, ഓപ്ഷൻ ഡി ഓവർലോഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഏതാണ്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഒ ഡി എഫ്? ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഒ ഡി എഫ്? ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വെക്ടർ ഗ്രാഫിക്സ് സ്റ്റോർ ആൻഡ് ഡിസ്പ്ലേ പിക്ചർ ആസ്. വെക്ടർ ഗ്രാഫിക്സ് സ്റ്റോർ ആൻഡ് ഡിസ്പ്ലേ പിക്ചർ ആസ്. ഏതാണ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ JPEG ഫയൽസ്, ഓപ്ഷൻ ബി ബിറ്റ് മാപ്ഡ് ഫയൽസ്, ഓപ്ഷൻ സി കളക്ഷൻ ഓഫ് പിക്സൽസ്, ഓപ്ഷൻ ഡി സിമ്പിൾ ജിയോമെട്രിക് എലിമെന്റ്സ്. ഏതാണ് വെക്ടർ ഗ്രാഫിക് സ്റ്റോർ ആൻഡ് ഡിസ്പ്ലേ പിക്ചർ ആസ്? വെക്ടർ ഗ്രാഫിക് സ്റ്റോർ ആൻഡ് ഡിസ്പ്ലേ പിക്ചർ ആസ് എങ്ങനെയാണ് പിക്ചർ ആസ്? JPEG ഫയൽസ്, JPEG ഫയൽസ്, ഓപ്ഷൻ ബി ബിറ്റ് മാപ്ഡ് ഫയൽസ്, ഓപ്ഷൻ സി കളക്ഷൻ ഓഫ് പിക്സൽസ്, ഓപ്ഷൻ ഡി സിമ്പിൾ ജിയോമെട്രിക് എലിമെന്റ്സ്. ഏതാണ് വെക്ടർ ഗ്രാഫിക് സ്റ്റോർ ആൻഡ് ഡിസ്പ്ലേ പിക്ചർ ആസ്? സിമ്പിൾ ജിയോമെട്രിക് എലിമെന്റ്സ്. സിമ്പിൾ ജിയോമെട്രിക് എലിമെന്റ്സ്, അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിമ്പിൾ ജിയോമെട്രിക് എലിമെന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്പൺ ഓഫീസ് ഡ്രോ ഈസ് ഫുള്ളി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ. ഓപ്പൺ ഓഫീസ് ഡ്രോ ഈസ് ഫുള്ളി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ. അതായത് ഓപ്പൺ ഓഫീസ് പൂർണ്ണമായും സംയോജിപ്പിച്ചിരിക്കുന്നു. അതായത് ഓപ്പൺ ഓഫീസ് ഡ്രോ ഈസ് ഫുള്ളി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി സ്യൂട്ട്, ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസസ് ഡോട്ട് ഒ ആർ ജി സ്യൂട്ട്, ഓപ്ഷൻ സി ഓപ്പൺഡ് ഓഫീസ് ഡോട്ട് ഒ ആർ ജി സ്യൂട്ട്, ഓപ്ഷൻ ഡി ഓപ്പണിംഗ് ഓഫീസ് ഡോട്ട് ഒ ആർ ജി സ്യൂട്ട്. ഓപ്പൺ ഓഫീസ് ഡ്രോ പൂർണ്ണമായിട്ടും സംയോജിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്പൺ ഓഫീസ് ഡ്രോ ഈസ് ഫുള്ളി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ.
ഏതാണ് ആൻസർ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി സ്യൂട്ട് ആണ് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി സ്യൂട്ട് അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ In openoffice.org suite, the graphics in openoffice.org suite, the graphics that is openoffice.org suite office graphics in openoffice.org suite, the graphics ne kurichana chodichirikkuna namukku options nokkam option a can only be used in draw ഓപ്ഷൻ ബി ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ റൈറ്റ് അടുത്ത ഓപ്ഷൻ സി ക്യാൻ ബി റീയൂസ്ഡ് ഇൻ ഓൾ ഓപ്പൺ ഓഫീസ് കമ്പോണൻസ് ഓപ്ഷൻ ഡി നോക്കാം ഓപ്ഷൻ ഡി കനോട്ട് ബി റീയൂസ്ഡ് ഇൻ ഓൾ ഓപ്പൺ ഓഫീസ് കമ്പോണൻസ് ഏതാണ് ഇൻ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി സ്യൂട്ട് ദ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് എങ്ങനെയാണ് ഏതാണ് ആൻസർ ക്യാൻ ബി reused in all open office components ella open office kadagangalum veendum upayogikkan kaliyum can be reused in all open office components aanu in openoffice.org suite graphics can be used in all open office components adayada ella open office kadagangalum veendum upayogikkan kaliyum adha question Call components is incorporated with. Call components is incorporated with. ഏതാണ് call components is incorporated with? Option A star office. Option B call office. Option C open office. Option D Microsoft office. Call component is incorporated with open office. അതായത് option C ആണ് answer. ഓപ്പൺ ഓഫീസ് കാൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കാൽക്ക് എന്ന് പറഞ്ഞ വിൻഡോ ആണ് കാൽ കമ്പോണന്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഓപ്പൺ ഓഫീസ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ ഇക്വേഷൻ എഡിറ്റർ ഇൻ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജിയിലെ സമവാക്യ എഡിറ്ററിനായി ഏത് ഘടകമാണ് ഉപയോഗിക്കുന്നത് വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ ഇക്വേഷൻ എഡിറ്റർ ഇൻ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് കാൽക്ക് ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് റൈറ്റ് ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ് മാത്ത് ഓപ്ഷൻ ഡി ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഏതാണ് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജിയിലെ സമവാക്യ എഡിറ്ററിനായിട്ട് ഏത് ഘടകമാണ് ഉപയോഗിക്കുന്നത് ഓപ്പൺ ഓഫീസ് മാത്ത് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രസന്റേഷൻ ഗ്രാഫിക്സ് ഇൻ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഓർഗ് ഡോട്ട് ഒ ആർ ജി അതായത് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജിയിലെ അവതരണ ഗ്രാഫിക്സിനായി ഏത് ഘടകമാണ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് കാൽക്ക് ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് റൈറ്റ് ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ് മാത്ത് ഓപ്ഷൻ ഡി ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഏതാണ് ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ആണ് ആൻസർ അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രസന്റേഷൻ ഗ്രാഫിക്സ് ഇൻ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി എന്ന് ചോദിച്ചാൽ ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ ഡാറ്റാബേസ് ഇൻ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി അതായത് ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജിയിലെ ഡാറ്റാബേസിനായി ഏത് ഘടകമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് റൈറ്റ് ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് ബേസ് ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ് മാത്ത് ഡി ഓപ്ഷൻ ഡി ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഏതാണ് ഓപ്പൺ ഓഫീസ് ബേസ് ആണ് ആൻസർ ഓപ്പൺ ഓഫീസ് ബേസ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡ്ഷീറ്റ് ഇൻ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി വിച്ച് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പ്രെഡ്ഷീറ്റ് ഇൻ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജി അതായത് ഈ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഒ ആർ ജിയിലെ സ്പ്രെഡ്ഷീറ്റിനായിട്ട് ഏത് ഘടകമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് ഡോട്ട് ഓപ്പൺ ഓഫീസ് കാൽക്ക് ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് റൈറ്റ് ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ് മാത്ത് ഓപ്ഷൻ ഡി ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഏതാണ് ഓപ്പൺ ഓഫീസ് കാൽക്ക് ആണ് ആൻസർ ഓപ്പൺ ഓഫീസ് കാൽക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് പാക്കേജ് പ്രൊവൈഡ് ടൂൾസ് ടു ക്രിയേറ്റ് പ്രസന്റേഷൻ വിച്ച് പാക്കേജ് പ്രൊവൈഡ്സ് ടൂൾസ് ടു ക്രിയേറ്റ് പ്രസന്റേഷൻ
അതായത് അവതരണം സൃഷ്ടിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഏത് പാക്കേജ് ആണ് നൽകുന്നത് വിച്ച് പാക്കേജ് പ്രൊവൈഡ്സ് ടൂൾസ് ടു ക്രിയേറ്റ് പ്രസന്റേഷൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് മാത്ത് ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് ഡ്രോയർ ഓപ്ഷൻ സി ഓപ്പൺ ഓഫീസ് റൈറ്റ് ഓപ്ഷൻ ഡി ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഏതാണ് ആൻസർ ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ Name the item which contains text, graphics, charts, sound, video, etc. in PowerPoint. അതായത് പവർപോയിന്റിൽ വാചകം ഗ്രാഫിക്സ് ചാർട്ടുകൾ ശബ്ദ വീഡിയോ വീഡിയോ തുടങ്ങിയ ഉൾക്കൊള്ളുന്ന ഇനത്തിന് പേര് ഏതാണെന്ന് വെച്ചിരിക്കുന്നത് പേര് നൽകുന്ന ഏതാണെന്ന് വെച്ചിരിക്കുന്നത് Name the item which contains ടെക്സ്റ്റ് ഗ്രാഫിക്സ് ചാർട്ട് സൗണ്ട് വീഡിയോ എക്സെട്ര ഇന്ന് പവർ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സ്ലൈഡ്സ് ഓപ്ഷൻ ബി ഫോൾഡർ ഓപ്ഷൻ സി ഹാൻഡ് ഔട്ട്സ് ഓപ്ഷൻ ഡി ഡെസ്ക്ടോപ്പ് സ്ക്രീൻ ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഏതാണ് ആൻസർ സ്ലൈഡ്സ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് പാക്കേജ് പ്രൊവൈഡ്സ് ടൂൾസ് ടു ക്രിയേറ്റ് പ്രസന്റേഷൻ വിച്ച് പാക്കേജ് പ്രൊവൈഡ്സ് ടൂൾസ് ടു ക്രിയേറ്റ് പ്രസന്റേഷൻ അതായത് അവതരണം സൃഷ്ടിക്കുന്നതിനുള്ള ഉപകരണങ്ങൾക്ക് ഏത് പാക്കേജ് ആണ് നൽകുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഓപ്പൺ ഓഫീസ് റൈറ്റ് ഓപ്ഷൻ ബി ഓപ്പൺ ഓഫീസ് ഡ്രോയർ ഓപ്ഷൻ സി സ്റ്റാർ ഓഫീസ് പ്രസന്റ് ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് ഏതാണ് വിച്ച് പാക്കേജ് പ്രൊവൈഡ്സ് ടൂൾസ് ടു ക്രിയേറ്റ് പ്രസന്റേഷൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിന്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ Which option is used to create presentation automatically in PowerPoint? അതായത് ഈ PowerPoint അവതരണം സ്വയമേവ സൃഷ്ടിക്കാൻ ഏത് ഓപ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് Which option is used to create presentation automatically in PowerPoint? ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടെംപ്ലേറ്റ് ഓപ്ഷൻ ബി ബ്ലാങ്ക് പ്രസന്റേഷൻ ഓപ്ഷൻ സി ഓട്ടോ കണ്ടന്റ് വിസാർഡ് ഓപ്ഷൻ ഡി ഓപ്പൺ ആണ് എക്സിസ്റ്റിംഗ് പ്രസന്റേഷൻ ഏതാണ് ആൻസർ ഓട്ടോ കണ്ടന്റ് വിസാർഡ് ഓട്ടോ കണ്ടന്റ് വിസാർഡ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓപ്ഷൻ ഓഫേഴ്സ് എ ബുൾട്ടിൻ ഡിസൈൻ ത്രൂ എ ഡയലോഗ് ബോക്സ് വിച്ച് ഓപ്ഷൻ ഓഫേഴ്സ് എ ബുൾട്ടിൻ ഡിസൈൻ ത്രൂ എ ഡയലോഗ് ബോക്സ് അതായത് ഏത് ഓപ്ഷൻ ആണ് ഒരു ഡയലോഗ് ബോക്സിലൂടെ ഒരു ബിൽട്ട് ഇൻ ഡിസൈൻ വാഗ്ദാനം ചെയ്യുന്നത് വിച്ച് ഓപ്ഷൻ ഓഫേഴ്സ് എ ബുൾട്ടിൻ ഡിസൈൻ ത്രൂ എ ഡയലോഗ് ബോക്സ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടെംപ്ലേറ്റ് ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഓപ്ഷൻ സി ബ്ലാങ്ക് പ്രസന്റേഷൻ ഓപ്ഷൻ സി ഓട്ടോ കണ്ടന്റ് വിസാർഡ് ഏതാണ് ആൻസർ ടെംപ്ലേറ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ ടെംപ്ലേറ്റ് Which option offers a built-in design through a dialog box template? ഏത് ഓപ്ഷൻ ആണ് ഒരു ഡയലോഗ് ബോക്സിലൂടെ ഒരു ബിൽറ്റ് ഇൻ ഡിസൈൻ വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ടെംപ്ലേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓപ്ഷൻ അലാവ്സ് യൂസർ ടു ചൂസ് ദ ഓട്ടോ ലേഔട്ട് ഫ്രം ദ ന്യൂ സ്ലൈഡ് ഡയലോഗ് ബോക്സ് Which option allows user to choose the auto layout from the new slide dialog box? അതായത് പുതിയ സ്ലൈഡ് ഡയലോഗ് ബോക്സിൽ നിന്ന് ഓട്ടോ ലേഔട്ട് തിരഞ്ഞെടുക്കാൻ ഉപയോക്താവിനെ അനുവദിക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടെംപ്ലേറ്റ് ആണോ ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ആണോ ഓപ്ഷൻ സി ബ്ലാങ്ക് പ്രസന്റേഷൻ ആണോ ഓപ്ഷൻ ഡി ഓട്ടോ കണ്ടന്റ് വിസാർഡ് ആണോ ഏതാണ് ആൻസർ ബ്ലാങ്ക് പ്രസന്റേഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് എ ഷോർട്ട് കട്ട് ടു ഇനീഷ്യേറ്റ് ആക്ഷൻസ് വിത്ത് എ സിംഗിൾ ക്ലിക്ക് വിച്ച് ഈസ് എ ഷോർട്ട് കട്ട് ടു ഇനീഷ്യേറ്റ് ആക്ഷൻസ് വിത്ത് എ സിംഗിൾ ക്ലിക്ക് അതായത് ഒരൊറ്റ ക്ലിക്കിലൂടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കുറുക്കുവഴി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടൈറ്റിൽ ബാർ ഓപ്ഷൻ ബി ഡെസ്ക്ടോപ്പ് ഓപ്ഷൻ സി ടൂൾ ബാർസ് ഓപ്ഷൻ ഡി സ്ക്രോൾ ബാർസ് ഏതാണ് ആൻസർ വിച്ച് ഈസ് എ ഷോർട്ട് കട്ട് ടു
initiate actions with a single click. Toolbars. Option C and answer. Arroshin. The tools such as saving, printing, file cutting, copying, pasting, text, etc. are available in the tools such as saving, printing, file cutting, copying, pasting, pasting text, etc. are available in the other saving, printing, file cutting, copying, texting, ഒട്ടിക്ക് തുടങ്ങിയവ ഉപകരണങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്റർനെറ്റ് ടൂൾ ബാറിലാണ്, ഓപ്ഷൻ ബി ഡ്രോയിങ് ടൂൾ ബാറിലാണ്, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലാണ്, ഓപ്ഷൻ ഡി ഫോർമാറ്റിംഗ് ടൂൾ ബാറിലാണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ. വെൻ എ ന്യൂ പ്രസന്റേഷൻ ഈസ് സേവ്ഡ് വിത്ത് ദ നെയിം ഓൾറെഡി അവൈലബിൾ ഇൻ ദ കമ്പ്യൂട്ടർ, വാട്ട് വിൽ ഹാപ്പൻ? When a new presentation is saved with the name already available in the computer, what will happen? Computer ഇതിനകം ലഭ്യമായ പേരിനൊപ്പം ഒരു പുതിയ അവതരണം സൃഷ്ടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ? ഓപ്ഷൻ എ ഓൾഡ് പ്രസന്റേഷൻ വിൽ ബി റീപ്ലേസ്ഡ്, ഓപ്ഷൻ ബി ഓൾഡ് പ്രസന്റേഷൻ വിൽ നോട്ട് ബി ഡിലീറ്റഡ്, ഓപ്ഷൻ സി ദ ന്യൂ പ്രസന്റേഷൻ വിൽ നോട്ട് ബി സേവ്ഡ്, ഓപ്ഷൻ ഡി ദ പ്രസന്റ് ടു പ്രസന്റേഷൻ വിത്ത് ഡിഫറെന്റ് നെയിം വിൽ ബി ക്രിയേറ്റഡ്. ഏതാണ് ആൻസർ? ഓൾഡ് പ്രസന്റേഷൻ വിൽ ബി റീപ്ലേസ്ഡ്, ഓപ്ഷൻ എ ആണ് ആൻസർ, ഓൾഡ് പ്രസന്റേഷൻ വിൽ ബി റീപ്ലേസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ അലൗസ് യൂസർ ടു ഓപ്പൺ ന്യൂ സ്ലൈഡ് ബോക്സ്? വിച്ച് ടൂൾ അലൗസ് യൂസർ ടു ഓപ്പൺ ന്യൂ സ്ലൈഡ്, അതായത് പുതിയ സ്ലൈഡ് ബോക്സ് തുറക്കാൻ ഏത് ഉപകരണമാണ് ഉപയോക്താവിനെ അനുവദിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സേവ, ഓപ്ഷൻ ബി പ്രിന്റ്, ഓപ്ഷൻ സി ന്യൂ സ്ലൈഡ്, ഓപ്ഷൻ ഡി സ്ലൈഡ് ലേഔട്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ന്യൂ സ്ലൈഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.